ഹലോ, നമസ്കാരം. സൗന്ദര്യ സംരക്ഷണത്തിൽ സ്ക്രബിങ്ങിനുള്ള പ്രാധാന്യം വളരെ വലുതാണ്. ഡെഡ് സ്കിൻ സെൽസിനെയൊക്കെ റിമൂവ് ചെയ്യുന്നതിനോടൊപ്പം ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഇല്ലാതാക്കാനും സഹായിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ സ്കിന്നിലെ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാനും കൂടെ ഇത് സഹായിക്കുന്നുണ്ട്. അപ്പം നമ്മളിന്ന് ഹോം മെയ്ഡ് ആയിട്ടുള്ളൊരു സ്ക്രബാണ് നോക്കുന്നത്. നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് നമ്മുടെ അടുക്കളയിലുള്ള ഒരു ഇൻഗ്രീഡിയൻ്റാണ് നമ്മളെടുക്കുന്നത്. അത് മറ്റൊന്നുമല്ല, റവയാണ്. പഞ്ചസാര ഉപ്പും വെച്ചിട്ടുള്ള സ്ക്രബിങ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ റവ വെച്ചിട്ടും അതുപോലെ തന്നെയാണ്. ഇത് പഞ്ചസാരയുടെ അത്രയും ഹാർഡല്ല, ഒന്നുകൂടെ സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒരു 2 ടീസ്പൂൺ റവ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇത് വെച്ച് നമ്മൾ സ്ക്രബ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫേസിൽ ശരിക്കും എന്താ പറയുക, സാധാരണ നമ്മുടെ സ്ക്രബിങ്ങിനുള്ള ആ ഒരു എല്ലാ അഡ്വാൻറ്റേജും നമുക്ക് കിട്ടും റവ വെച്ച് ചെയ്യുമ്പോൾ. പിന്നെ ഇത് നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് ആയതുകൊണ്ട് തന്നെ കെമിക്കൽസ് ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ വേറെ ഒരു പ്രശ്നമോ നമുക്ക് അലർജിയോ സൈഡ് എഫക്ട്സോ ഒന്നും ഉണ്ടാവില്ല. ഇനി നമ്മളിതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണയെക്കുറിച്ച് പറയാനാണെങ്കിൽ അതൊരു നാച്ചുറൽ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി അടങ്ങിയിട്ടുള്ളതാണ്. ഇത് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് നമ്മളൊക്കെ പണ്ട് കാലം മുതലേ ഉപയോഗിച്ച് വരുന്നതാണ്. അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇത് ഡ്രൈ സ്കിന്നുള്ള ആളുകൾക്കാണെങ്കിൽ പെർഫെക്റ്റാണ് ഈ ഒരു സ്ക്രബിങ്. ഇത് ഏത് സ്കിന്നിനും യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇതിന് പകരം തേൻ വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ ഒട്ടും വെള്ളമൊന്നും ചേർക്കരുത്, കാരണം വെള്ളമാകുമ്പോൾ തന്നെ റവ ഇങ്ങനെ സോക്കായിട്ട് ഭയങ്കര സോഫ്റ്റ് ആകും. അതുകൊണ്ട് എണ്ണ തന്നെ എടുക്കണം. അപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ നല്ലതുപോലെ തന്നെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ മുഖം നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊരു പ്രത്യേക, ഇതിൻ്റെ തരികൾ കുറച്ച് സോഫ്റ്റാണ്, ഞാൻ പറഞ്ഞല്ലോ. നമുക്ക് പഞ്ചസാരയൊക്കെ വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ പഞ്ചസാര തരികൾ കുറച്ചും കൂടി ഹാർഡാണ്. അത് ഒരു അതിൻ്റെ ഒരു ഷേപ്പ്. ഇത് നമുക്ക് കുറച്ചും കൂടി സോഫ്റ്റാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് മുഖത്തുനിന്ന് വിട്ടുപോകില്ല. നമ്മൾ ക്രീമൊക്കെ വെച്ചിട്ട് സാധാരണ സ്ക്രബ്ബർ വെച്ച് ചെയ്യുന്ന പോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് വരെ തുടർച്ചയായിട്ട് ചെയ്യുക. അതിനുശേഷം നമുക്കിത് വാഷ് ചെയ്തിട്ട് കളയാം. പിന്നെ സർക്കുലർ മോഷനിലാണ് ചെയ്യേണ്ടത്. മൂക്കിൻ്റെ 2 സൈഡും നല്ലതുപോലെ ചെയ്യുക, അതുപോലെ താടിയിലും നല്ലതുപോലെ ചെയ്യുക. അവിടങ്ങളിലാണ് കൂടുതലും ബ്ലാക്ക് ഹെഡ്സ് ഉണ്ടാവുന്നത്. നമ്മുടെ ബ്രേക്ക്ഔട്ട് സമയത്താണ് ഇത് കൂടുതലായിട്ട് ചെയ്യേണ്ടത്. അതിനുശേഷം ഇതുപോലൊരു സൂചി പിന്നെ വെച്ചിട്ട് ഇതുപോലെ റിമൂവ് ചെയ്ത് കളയുക. നമ്മൾ സ്ക്രബിങ് കഴിയുമ്പോഴത്തേനും നമ്മുടെ ബ്ലാക്ക് ഹെഡ്സൊക്കെ നമ്മളൊന്ന് തൊടുമ്പോഴത്തേനും പോരുന്ന രീതിയിലായിട്ടുണ്ടാവും. ശേഷം നമ്മൾ ഇതുപോലെ മൂക്കിൻ്റെ സൈഡിൽ നിന്നൊക്കെ കളയുക. ഇനി നമ്മളൊരു നല്ല മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഗ്ലിസറിനും അതുപോലെ റോസ് വാട്ടറും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു മിക്സാണ് ഏറ്റവും നല്ലൊരു മോയ്സ്ചറൈസറാണത്. ഇത് നിങ്ങൾക്ക് എന്താ പറയുക, സാധാരണ നമ്മൾ ക്രീമൊക്കെ ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് മോയ്സ്ചറൈസറായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അതായത് സ്ക്രബിങ്ങിന് ശേഷം മാത്രമല്ല, എല്ലായ്പ്പോഴും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ സ്ക്രബിങ് എന്ന് പറയുന്നത് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യാം. മോയ്സ്ചറൈസിങ് എല്ലാ ദിവസവും ചെയ്യണം. അത് ഏത് സ്കിന്നുകാർക്കും, ഇപ്പോൾ ഓയിലി സ്കിന്നുകാർക്കും നോർമൽ സ്കിന്നിനും ഡ്രൈ സ്കിന്നിനൊക്കെ അത്യാവശ്യമാണ്. എസ്പെഷ്യലി ഡ്രൈ സ്കിന്നിന് അത്യാവശ്യമാണ് ഈ മോയ്സ്ചറൈസിങ് എന്ന് പറയുന്നത്. ഇത് രണ്ടും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് ശരിക്കും ബേബി സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ഇത് വെറുതെ പറയുന്നതല്ല, നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നല്ല റിസൾട്ട് തന്നെ കിട്ടിയിരിക്കും, ഉറപ്പാണ്. താങ്ക് യു.